അവതാർ രണ്ടെന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ ഫിയോക്ക് പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമല്ലാത്ത ഒരു തരത്തിലുള്ള ചിത്രങ്ങളും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് ഫിയോക്കിന്റെ തീരുമാനം. അതെ, തീർച്ചയായിട്ടും തിയേറ്ററുകൾ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണിത്. ആവശ്യമില്ലാതെ കാലഹരണപ്പെട്ട നിയമങ്ങൾ തിയേറ്ററുടെ നേരെ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കത്തില്ല. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന അന്യഭാഷാ ചിത്രങ്ങൾക്ക് നിലവിൽ അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ലംഘിച്ച് ഇല്ലെങ്കിൽ അതിന് അനുസൃതമല്ലാത്ത നിയമവ്യവസ്ഥകളുമായി ഒരു ചിത്രവും കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകൾക്ക് ആവില്ല. അതാണ് കാരണം. അതിന് വിലക്കല്ല, തിയേറ്ററുകൾക്ക് ആവില്ല. ആട്ടെ, അവർ അവതാർ ടൂവിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനനുസരിച്ച് ആ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തിയേറ്ററുകാർ വീണ്ടും കടക്കണിയിലേക്ക് അകപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ടേംസിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. തിയേറ്ററുകളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആവശ്യമാണിത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ തിയേറ്ററുകളെ കടക്കണിയിലാക്കുന്ന ഒരു തീരുമാനമാണെന്ന് പറയുമ്പോൾ എന്ത് തരത്തിലാണ് അങ്ങനെ ഒരു അവകാശവാദം? നിലവിൽ അന്യഭാഷാ ചിത്രങ്ങൾക്ക് 50% ടേംസ് ആണ് തിയേറ്ററുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് 50% അവർ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ 3 ആഴ്ച തുടർച്ചയായി കേരളത്തിൽ പ്രദർശിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഓൾ ഓവർ നോക്കാതെ, ടേംസിൽ വ്യത്യാസം വരാതെ 21 ദിവസം കേരളത്തിൽ തന്നെ എല്ലാ തിയേറ്ററുകളും ഇത് പ്രദർശിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ ഫിയോക്കിനാവില്ല. ഫിയോക്കിന്റെ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളും അതിന് സന്നദ്ധരാവില്ല. അപ്പൊ കളക്ഷന്റെ 50% അല്ലെങ്കിൽ 60% നൽകാൻ ആവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രദർശനം വേണ്ട എന്ന് വെക്കുന്നത് അല്ലേ? അതെ അതെ, 60% നൽകാനും ആവില്ല. 3 ആഴ്ച തുടർച്ചയായി ഈ ചിത്രം മാത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനും ആവില്ല. ടേംസിന് വ്യത്യാസമില്ലാതെ, ടേംസിന്റെ വ്യത്യാസം വരാതെ 3 ആഴ്ച തുടർച്ചയായി ഒരു ചിത്രവും കേരളത്തിൽ പ്രദർശിപ്പിക്കാനാവില്ല. കളക്ഷൻ കുറയുന്നതിനനുസരിച്ച് തിയേറ്ററുകളുടെ ഷെയർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതില്ലാതെ ഒരേ ടേംസിൽ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചിത്രം പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിലവിലെ വ്യവസ്ഥകൾ അവതാറിന്റെ അണിയറ പ്രവർത്തകർ അംഗീകരിച്ചിട്ടില്ല, തിയേറ്ററുകളുടെ അല്ലേ? ഇല്ല.